രണ്ട് മാസത്തിന് ശേഷം നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ. നാട്ടിലേക്ക് രണ്ട് മാസത്തിന് ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് സേലത്താണ്. സേലത്ത് നിന്ന് നമ്മൾ തൃശ്ശൂർ പോവാൻ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ട്രെയിനിൽ 10 മണിയുടെ ഇൻ്റർസിറ്റിക്കാണ് പോണത്. അപ്പോൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണ രംഗമാണിത്. ഞാൻ ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴാണ് നാട്ടിൽ പോകാറുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് നാട്ടിൽ പോകുന്നത്. അപ്പം ട്രെയിനിൽ കണ്ടില്ലേ, ആരുമില്ല. അന്ന് ഞങ്ങൾ പോയ ദിവസം ചൊവ്വാഴ്ച മറ്റുമായിരുന്നു. ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ആരുമില്ല, ഫുൾ ഫ്രീ ആയിരുന്നു. ഇഷ്ടമുള്ള സീറ്റിൽ പോയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ട്രെയിനിൽ പോവുകയാണ് ചെയ്തത്. രസമല്ലേ ട്രെയിൻ യാത്ര അങ്ങനെ പോവാൻ. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിലെ ഫുഡിനേക്കാളും 100 ഭേദമാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. കാരണം ട്രെയിനിൽ കഴിക്കണത് എന്താ പറയുക, സ്ഥിരം അവരുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. അതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് നമ്മൾ ഇതുപോലെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നത് ഈ ലെമൺ റൈസും പിന്നെ മല ചെറുപയർ ഉപ്പേരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരിട്ട് ഓട്ടോ പിടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഫുൾ കാടാണ്, കാടിൻ്റെ നടുവിൽ ഒരു വഴിയുണ്ട്. അപ്പോൾ ഫുൾ തേക്കുംകാടാണ് കേട്ടോ, തേക്കുംകാടാണ്. തേക്കുംകാടിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ വീട്. അതിൻ്റെ മുകളിലേക്ക് കണ്ടോ, കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓട്ടോ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് വലിച്ച് എന്താ പറയുക, ഭയങ്കര ഇതായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കനാലുണ്ട്, ആ കനാലിൻ്റെ മുകളിലാണ് നമ്മുടെ വീട്. നമ്മൾ സാധാരണ ആൾക്കാരാണ് കേട്ടോ, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞു കണ്ടില്ലേ, എല്ലാവരും അന്നന്ന് ജോലിക്ക് പോയി, അന്നന്ന് പണിക്ക് പോയി. മിക്കവരും കൂലിപ്പണിക്കാരും സാധാരണക്കാരുമാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഇതിൻ്റെ മുകളിലേക്കും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കണ്ടില്ലേ, എൻ്റെ വീട് വളരെ വളരെ ഒരു കുഞ്ഞു വീടാണ്. എന്നെ ഞാൻ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. എൻ്റെ ഹസ്ബൻഡ് തമിഴാണ്. എൻ്റെ എന്താ പറയുക, അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്. വളരെ കുഞ്ഞു വീടാണ്, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ 2 മാസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. 2 മാസമായി വീട് തുറന്നു നോക്കിയിട്ട്. അപ്പോൾ ഫുള്ള് പൊടി പിടിച്ച് ഫുള്ളാകെ കൊളായിട്ടാണ് കിടക്കണത്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ആയത് കാരണം, അവിടെ തമിഴ്നാട്ടിലായത് കാരണം ഇപ്പോൾ 2 മാസമായിട്ട് തുറക്കാറില്ലാത്തതുകൊണ്ട് ആകെ കൊളായിട്ടാണ് കിടക്കണത്. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കൊന്നിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വീട് തുറന്ന് നോക്കാൻ എങ്ങനെയുണ്ട് അവസ്ഥ എന്ന്. അത്രയും പൊടിയാണ് ഫുള്ളും. ചെറിയ വീടാണ് കേട്ടോ, ആകെ കൂടിയൊരു മുറിയും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു ബാത്റൂമും മാത്രമാണ് ഉള്ളത്. ഇവിടെയാണ് ഞാൻ 10-20 വയസ്സ് വരെ ജീവിച്ചത്. അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയത്. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയ കാരണം ഞാനും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു, അമ്മയും മോളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 10-20 വയസ്സാകുമ്പോഴേക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു, നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ എങ്ങനെയാണ് തമിഴ്നാട്ടിലെത്തിപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീണ്ട കഥയാണ് കേട്ടോ. അതിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടി പോവും, ഇമോഷണൽ ഇതൊക്കെയാവും. അതുകൊണ്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടില്ലേ പാൽപ്പായസം, പാൽപ്പായസം അല്ല സോറി, പാലടേൻ്റെ കിറ്റ് വാങ്ങിയിട്ടായിരുന്നു. ബേക്കറിയിൽ പോയപ്പോൾ അതുവരെ നമ്മൾ രാത്രിയാവണ വരെ വിശന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ബേക്കറിയിൽ പോയപ്പോൾ കുറേ കാലമായി ഞാൻ പാലട കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ 1.5 ലിറ്ററിൻ്റെ പാക്കറ്റിന് 100 രൂപ അങ്ങനെ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാലമായിട്ട് കുടിച്ചുകൊണ്ടാണ്, എന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലടയൊക്കെ കുടിച്ചു കുറേ കാലത്തിന് ശേഷം. വീട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മയുടെ പഴയ നൈറ്റി എടുത്തിടും. അപ്പോൾ ഭയങ്കര റിലാക്സിങ് ഫീലാണ്.
നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നൈറ്റ് ഇടാൻ വീട്ടിൽ നൈറ്റ് ഇടാൻ ഇഷ്ടമുള്ളവരെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അറിയാനാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു ചെടി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് നോക്കണേ. ഇത് എൻ്റെ വീട്ടിൽ ഫുള്ളും ഉണ്ട് ഇങ്ങനത്തെ. ഈ കണ്ടില്ലേ ഈ സാധനം, ഇത് എന്താ ചെമ്മീൻ പുളിയോ അങ്ങനെ എന്തൊക്കെയാണ് പേര് ഇതിൻ്റെ. ഇത് ഇത് വെച്ചിട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കും, പിന്നെ മീൻ കൂട്ടാനിലിടും, മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ പുളി, ഭയങ്കര പുളിരസമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് പറയണേ. എനിക്ക് എൻ്റെ വീട്ടിൽ മാത്രമാണ് ഞാൻ അത് കണ്ടിട്ടുള്ളൂ, പിന്നെ ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഞാൻ പൊതുവെ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയാമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കണ്ടില്ലേ കനകാമ്പരപ്പൂവ്, വീട്ടിൽ ഫുള്ള് ഉണങ്ങിയിട്ടാണ് കിടക്കുന്നത്, കാരണം ഭയങ്കര വെയിലല്ലേ. 2 മാസമായി വെള്ളമൊക്കെ നനച്ചിട്ട് പകുതി ചെടികളും ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ രാത്രിയേക്ക് നമ്മൾ കണ്ടില്ലേ ചമ്മന്തി, അതേപോലെ തന്നെ പരിപ്പും ചീരൻ്റെ ഇല കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കലം ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കലം ചോറ്. സത്യമായിട്ടും ആക്രാന്തം പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ വന്ന് കഴിക്കാറ്. റേഷനരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഷനരി. റേഷനരി അത് മട്ടരിയില്ലേ, റേഷനിൽ നിന്ന് കിട്ടുന്ന മട്ടരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മയോട് അത് വെക്കാൻ പറയും, അത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെ റേഷനരി നിങ്ങൾ കഴിക്കാറുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ രാത്രിയായി ഫുള്ള് കൂരാക്കൂരി ഇരുട്ടാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന് ചോറൊക്കെ ഉണ്ട്, രാത്രി നമ്മൾ കിടക്കാനുള്ള സമയമായി. അപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരം എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് താഴെ ഞാൻ, അമ്മ മുകളിൽ, അങ്ങനെയാണ് കിടക്കാറ്. കുട്ടികളൊക്കെ വരുമ്പോൾ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കിടക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വേണ്ടിയിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കട്ടൻ ചായയും പപ്പടവടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കുടിച്ചിട്ട് നമ്മൾ പോവാൻ നോക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ കാട് കേട്ടോ, ഫുൾ കാടാണ്. ഇങ്ങനൊരു കാട്ടുകൂടെ വേണം നമ്മുടെ വീട്ടിലേക്ക് പോവാൻ. പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് പേടിയുണ്ട്. പാമ്പുണ്ടാവും അമ്മ അവിടെ? പാമ്പൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇതാണ് എളുപ്പവഴി. ചേട്ടാ, അങ്ങനെ നമ്മൾ 8 മണിയുടെ ബസ് പിടിച്ചു. 8 മണിയുടെ ബസ് പിടിച്ച് നമ്മൾ കറക്റ്റ് അത് മെഡിക്കൽ കോളേജിലേക്ക് പോണ വഴിയിലാണ് ഈ ബസ് നിർത്തുക. അപ്പോൾ അവിടെ നമ്മൾ ബസ് ഇറങ്ങി കറക്റ്റ് നമ്മൾ അത്താണി മെഡിക്കൽ കോളേജിലെത്തി. ഇന്ന് ഞങ്ങൾ വന്ന ദിവസം അത്ര തിരക്കുണ്ടായിരുന്നില്ല, അത്ര തിരക്കുള്ള ദിവസമായിരുന്നില്ല. പിന്നെ ഞാൻ ഡിപ്രഷന് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, ഇത് ഡോക്ടർ പറയുമ്പോഴാണ് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു രസമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇട്ട വീഡിയോ ഡോക്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ സംഭവിച്ചു. ഡോക്ടർ വെച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ട ആളല്ലേ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇനി അടുത്ത വട്ടം വരുമ്പോൾ എനിക്ക് എന്തായാലും ഇൻ്റർവ്യൂ തരണം, അപ്പോൾ നമുക്ക് കുറേ ഡൗട്ടുകൾ ഉള്ളതൊക്കെ ക്ലിയർ ചെയ്യാമല്ലോ. ഒരുപാട് കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് തന്നെ അതിന് എന്താണ് റിപ്ലൈ തരേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ ഞാൻ എല്ലാ ഡൗട്ടുകളും വെച്ചിട്ട് ഞാൻ ഡോക്ടറോട് ഒരു നമുക്ക് എന്താക്കെ ഡൗട്ട് ഉള്ളതാണോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതുപോലെ ജനൗഷധിയിൽ നിന്ന് ഡോക്ടർ അതേ മരുന്ന് ഡോക്ടർ ചെയ്തിട്ട് അല്ല, അത് ഡോക്ടർ പറഞ്ഞെന്ന മരുന്ന് വീണ്ടും വാങ്ങിച്ചിട്ട് ജനൗഷധിയിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ട്രെയിനിൽ ബാക്ക് ടു സേലം പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വ്ളോഗ് കേട്ടോ, കഴിഞ്ഞത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ ബൈ.